വടക്കുംനാഥൻ ഒരു സമാധിക്ഷേത്രമാണ്. നാഗത്തെ ഹാരമായി ധരിച്ചവനായ ത്രിലോചനായ വൈരാഗിയായ ദിഗംബരനായ വടക്കുംനാഥൻ ഉത്സവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാൽ ശിവരാത്രി ദിവസം ഒരാൾ വന്ന് വടക്കുംനാഥ സന്നിധിയിൽ ധ്യാനം പെരുന്നാൽ അത് അയാളെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ശാന്തമായ ഉള്ളിൽ അലയടിക്കുന്ന ഒരു ഭക്തിനിർഭരമായ ഉത്സവത്തിൻ്റെ പ്രതീതി. ഇപ്രാവശ്യം ശിവരാത്രി ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ അനുഭവിക്കുക ഞാൻ ഒറ്റയ്ക്ക്. എന്തായാലും വേറെ ആരും കൂട്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരാൻ തീരുമാനിച്ചു. പാറമക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ വടക്കുംനാഥൻ്റെ കിടക്കേ നടയിലേക്ക് ഞാൻ നടന്നു. ഒരു വഴിയിൽ കൂടെ വരാനായിട്ട് ഭക്തിപരമായ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. റൗണ്ടിലെ ട്രാഫിക്കിൽ കൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വഴി കൂടെ വന്നത് മാത്രം. 11 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ശിവരാത്രി ദിവസം വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇത് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ദേശങ്ങളിൽ നിന്നുള്ള ദേവദേവതകളും അശോകേശ്വരം ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവരും ഒരാന പൂരത്തിൽ വടക്കുംനാഥനിൽ പ്രവേശിച്ച് കിടക്കേ നടയിൽ തിടമ്പിറക്കി വണങ്ങാണ് ചെയ്യുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഒരു നാമജപ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3-8 മണിക്കാണ് സാധാരണ വടക്കുംനാഥനിൽ തൃപ്പുക തോന്നുന്ന സമയം. ശിവരാത്രിയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പ്രദക്ഷിണമായിരിക്കും എന്ന് കരുതി ഞാൻ അവരുടെ കൂടെ കൈകൊട്ടി നടന്നു. നീളത്തിൽ വെട്ടിയെടുത്ത കരിങ്കല്ല് വരച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴി. 2 പ്രദക്ഷിണം അവരെ അനുഗമിച്ച് ഞാൻ പിന്നെ പടിഞ്ഞാറ് നടക്കിലേക്ക് ഞാൻ മാറി. അവിടെ ഒരു ദീപസ്തംഭം ഉണ്ട്. ശിവരാത്രി ദിവസം അത് മുഴുവൻ തിരി തെളിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ പുറത്തൊരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. ശിവരാത്രിയുടെ ഭാഗമായിട്ട് കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. അരങ്ങെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് വരുന്നവരെ ഉണർത്തിയിരുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. തൊട്ടപ്പുറത്ത് നല്ല ഭക്ഷണവും ചായ എല്ലാം കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം ഇല്ല, വിശപ്പില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് ആളുകൾ അതിൽ കൂടി കടത്തിവിടാറാണ് പതിവ്. തെക്കേ ഗോപുരം നട ശിവരാത്രി പ്രമാണിച്ച് തുറന്നിട്ടിരിക്കുന്നുണ്ട്. പടിഞ്ഞാറ് നടക്കിലെ എലിഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലെ 3-4 പോലീസുകാർ കസേരയിട്ടിരിക്കുന്നുണ്ട്. വടക്കുംനാഥൻ്റെ നടക്കി മുന്നിലുള്ള ബലിക്കല്ല് മുതൽ കലിശില വരെ പൂക്കളും നാരങ്ങകളും കൊണ്ട് അലങ്കരിച്ച് നീളത്തിലുള്ള പൂപ്പന്തലുകൾ ഇട്ടിട്ടുണ്ട്. താഴെ അത്രയും നീളത്തിൽ പല വിഭവങ്ങൾ കൊണ്ടുള്ള പറകളും നിരത്തി വെച്ചിട്ടുണ്ട്. പുലർച്ചെ 1 മണിക്കാണ് ശിവരാത്രി തൃപ്പുക തുടങ്ങുന്ന സമയം. പല കാരണങ്ങൾ കൊണ്ടും അശുദ്ധി വരികയും പുണ്യാഹം ശുദ്ധിക്രിയ അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. ധാരാളം ജനങ്ങൾ വരുന്ന ഒരു ദിവസം അതായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പുണ്യാഹം വരിക അല്ലെങ്കിൽ ശുദ്ധിക്രിയ ചെയ്യേണ്ട ഒരവസ്ഥ, അതിൻ്റെ റിസ്ക് വലുതാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ കുറച്ച് നേരം ക്ഷേത്രപ്പുഴ അടച്ചിടേണ്ടി വരും. അപ്പോൾ വീണ്ടും തിരക്ക് കൂടുള്ളൂ. പുറത്ത് ആൾക്കാർ ക്യൂ നിൽക്കണ തിരക്ക് കൂടുള്ളൂ. രാത്രി 12:30 ഞാൻ വടക്കുംനാഥൻ്റെ നടയിൽ കയറി ഞാൻ തൊഴുതു. ശിവരാത്രി തൊഴണമെന്ന് ആഗ്രഹിച്ച് വന്ന പല പ്രായത്തിലുള്ള ആൾക്കാർ ഇടികൂടി അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്നു. തൃപ്പുകൾ തൊടാനായിട്ട് ചുറ്റമ്പലത്തിനുള്ളിൽ നിറച്ച ആളുകളാണ്. കാല് കുത്തടല്ല, ആകെ ഭക്തി കാരണമുള്ള ഭയങ്കര തിരക്കും ബഹളം. തൊഴുതു, ശ്രീരാമനെയും തൊഴുതു. പുറത്ത് കഥന പൊട്ടിയ സമയം കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് അശോകേശ്വരത്ത് നിന്നുള്ള ദേവരുടെ എഴുന്നള്ളിപ്പ് അകത്തേക്ക് എത്തി. കിടക്കേ ഭാഗത്ത് 11 എഴുന്നള്ളിപ്പുകളും 11 ആനകളും മേളക്കാരും അണിനിരന്നു ആൾക്കാർ കൂടി. വിളക്കാചാരത്തിൻ്റെ ഭാഗമായി ഒരു ചാടിക്കുട്ട് എന്നൊരു ഏർപ്പാടുണ്ട്. അത് കേട്ടിട്ടുള്ള എന്താണെന്ന് കണ്ടിട്ടില്ല. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ അവിടെ കുറച്ച് നേരം കണ്ണുമിഴിച്ച് നിന്നു. അപ്പോൾ ഒരു ചെണ്ടവാദികാരൻ ചെണ്ട കൊട്ടിക്കൊണ്ട് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും ചെറുതായി കുനിഞ്ഞും നിവർന്നും താടത്തിൽ കൊട്ടുന്നു. എന്നാണ് ചെണ്ടകൊട്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചാടിക്കൊട്ട് എന്ന് ഞാൻ കേട്ടപ്പോൾ വലിയൊരു ചാട്ടം പ്രതീക്ഷിച്ചെങ്കിലും ചടങ്ങിൽ ചാടിക്കൊട്ട് എന്നുണ്ടെങ്കിലും ഇതാണ് ശരിക്കും ഈ ചടങ്ങ് എന്ന് മനസ്സിലായി. ശേഷം ഉരാനപൂരങ്ങൾ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ തന്നെ 11 ആനകളും അണിനിരന്നു. അത് കഴിഞ്ഞ് വടക്കുംനാഥൻ്റെ പറകൾക്ക് മുമ്പിൽ മേളം അവസാനിപ്പിച്ച് വടക്കുംനാഥൻ്റെ അനുഗ്രഹവുമായി ദേശങ്ങളിൽ നിന്നുള്ള ദേവദേവതകൾ തിരിച്ചു പോവുകയും ചെയ്തു. ചുറ്റമ്പലം അടച്ചു. പലരും തിരിച്ചു പോയി. കുറേ പേർ അവിടെ ഇവിടെയായി ഉറക്കമൊഴിച്ചിരുന്ന് കഥ പറയുന്നു. ഒരു കഥയില്ലാത്തവരവിടെ കണ്ടു. ചിലർ ധ്യാനിക്കുന്നു.
പ്രായത്തിൻ്റെ അവശതകളിലും ഒറ്റയ്ക്ക് ശിവസന്നിധിയിലെത്തി ശിവരാത്രി നോൽക്കുന്നവരെ അവിടെ കണ്ടു. പ്രദക്ഷിണ വഴിയിൽ കൂടി നടന്നു. പുലർച്ചെ 4 മണിയാണ്. സ്ത്രീകൾ ഓരോ ചുവട് വെച്ച് നമശിവായ മന്ത്രം ഉരുവിട്ട് പ്രദക്ഷിണ വഴിയിൽ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് അവരുടെ പുരുഷന്മാർ അനുഗമിക്കുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് ഇതുപോലൊരു ശിവരാത്രി ദിവസം കിഴക്കേ നടയിൽ വെച്ച് ശിവ പഞ്ചാക്ഷരി മന്ത്രം പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നൊരു ചേട്ടനെ കാണുകയുണ്ടായി. അന്ന് എന്നോട് അദ്ദേഹം ഇത് പഠിച്ച് ഉരുവിടാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ പഠിക്കുകയും ചെയ്തു. അങ്ങനെ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് 3 പ്രദക്ഷിണം അമ്പലത്തിന് ചുറ്റും വെച്ച് എൻ്റെ ശിവരാത്രി ആഘോഷം അവസാനിപ്പിച്ച് സന്തോഷത്തോടെ കിഴക്കേ നടവഴി രാവിലെ 5 മണിയാകുമ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി.